ഓളെ അടക്കി പിടിച്ച് നടന്ന ഉമ്മൂമ്മയാ. ഓള് കാരണം ആസ്പത്രി കിടക്കണത്. പെട്ടെന്നൊന്നും മറക്കാൻ പറ്റൂല. എത്ര കാലം വേണമെങ്കിലും രഹനയ്ക്ക് അവിടെ നിൽക്കാം, എങ്കിലും അവളോടുള്ള ദേഷ്യം ബാബയ്ക്ക് കളഞ്ഞൂടെ. അതേ ജന്മം മനസ്സിന്ന് കളയാൻ പറ്റൂല. സ്വത്തൊക്കെ പോട്ടുമ്മ, എന്നാലും സത്യം എല്ലാവരും തിരിച്ചറിഞ്ഞല്ലോ. ഓൾ ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട്, ഒരുപാട് നിർബന്ധിച്ചപ്പോ കുറച്ച്. ഇത്രയൊക്കെ അടക്കി പിടിച്ചോണ്ടാണ് മോള് നടന്നേന്ന് അറിഞ്ഞില്ല. നേരത്തെ ഓൾ എന്നോടെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവനെ ഞാൻ വിഷം കൊടുത്തു കൊന്നേന്. ഉമ്മ വിഷമിക്കണ്ട, കുറച്ചുനാള് രഹന എനിക്കൊപ്പം താമസിക്കട്ടെ, അതാ നല്ലത്. ഒരുപാട് കുറ്റപ്പെടുത്തിയ ചിലപ്പോ അവള് കടുങ്കൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഉമ്മ വരുന്നോ? ആരെങ്കിലും ഒക്കെ കണ്ട അവൾക്കതൊരാശ്വാസം. ഇല്ല മോളെ, ഞാനവിടെ വന്നു എന്നറിഞ്ഞ എന്നെ വെച്ചേക്കില്ലോ അവളെ പാപ്പ. പാവം, ആ ദുഷ്ടനെ ഒരുപാട് സ്നേഹിച്ചത് അവള്. ഓ മോളുടെ ഭാഗ്യമാണെന്ന് ഞങ്ങളും കരുതിയത്. എല്ലാം പോയി, എല്ലാം സന്തോഷം. മോള് സത്യങ്ങൾ മാത്രം പറയുന്ന പെൺകുട്ടിയാണെന്ന് അറിയായിരുന്നു. എന്നിട്ടും മോളുടെ വാക്ക് കേൾക്കാതിരുന്നത് ഞങ്ങൾക്കൊക്കെ പറ്റി അബദ്ധം. അതേപ്പറ്റിയൊന്നും ഇനി പറയണ്ട. ബാപ്പയും ഉമ്മമ്മയും ശാന്തരാക്കണം, രഹനയോടുള്ള വെറുപ്പ് ഇല്ലാതാക്കണം. സമയവും സന്ദർഭം ഒത്തു വന്ന ഉമ്മ അങ്ങോട്ടൊന്ന് വാ. ഞമ്മക്ക് വേണം ഓനെ ജീവനോടെ. കൊല്ലാനല്ല, ശരീരം മുഴുവൻ തളർന്ന് ജഡം കണക്കവൻ കിടക്കുന്നത് ഞമ്മക്ക് കാണണം. അതുകൊണ്ട് അത് കഴിഞ്ഞു മതി മലപ്പുറത്തോട്ടുള്ള യാത്ര. എല്ലാരും ഓനെ തേടി നടക്കുക, അതിനിടെ ആ മംഗലാപുരത്തുകാരൻ ഓനെ കൊന്നിട്ട് തിരിച്ചു പോകാനായിട്ട് നിക്കുക. കൊല്ലല്ല, ഉമ്മ പറഞ്ഞോണം കിടത്തുക വേണ്ട. അങ്ങനെ ഓൻ കിടന്നാലും അപകടമാ. ആരോഗ്യം കൊണ്ടല്ല തലച്ചോറ് കൊണ്ടാ കളി, അത് ദോഷം ചെയ്യും. അവനെ സംസാരിക്കാതെ കിടത്തിയാ പോരെ. അവൻ വഞ്ചിച്ച പെൺകുട്ടിയൊക്കെ അതൊരു നല്ല കാഴ്ചയായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഓരു പോയി അവനെ കാണട്ടെ. ഇനി മലപ്പുറത്തേക്ക് തിരിച്ചു ചെല്ലുമ്പോ ബന്ധുക്കളോടൊക്കെ എന്ത് പറയുമ്മ? ഇതുപോലൊരു പുയ്യാപ്പളേനെ ആർക്കും കിട്ടൂല എന്ന് പറഞ്ഞു നടക്കുകയും ചെയ്തല്ലോ. റബ്ബേ, ഓരോടൊക്കെ ഇനി നമ്മൾ എന്താ പറയുക? ഓൻ ഗൾഫിൽ പോയിന്ന് പറയാം, അല്ല എന്ത് ചെയ്യാനാ? ഓൻ ജീവിതം ഇല്ലാണ്ടാക്കിയത് ഒന്നും രണ്ടും പെൺകുട്ടികളല്ല. പോലീസ് പിടിച്ചു കഴിഞ്ഞാല് പത്രത്തിലൊക്കെ വാർത്ത വരുന്നുള്ള കാര്യം ഉറപ്പാ. അങ്ങനെ വരികയാണെങ്കിൽ ഓൻ വഞ്ചിച്ച പെൺകുട്ടികളെ പേര് വരുമ്പോ ഓളും ഉണ്ടാവും. അതോടെ എല്ലാരും എല്ലാം അറിയും ചെയ്യും. പിന്നെ കൂട്ടത്തോടെ ചാകുന്നതാ നല്ലത്. ഈ സംഭവം അറിഞ്ഞ ശേഷം ജീവിക്കണമെന്ന് തോന്നിയേയില്ല. എല്ലാ സന്തോഷം പോയടാ മമ്മദേ. ആ ഗൗഡയുടെ മൊബൈൽ നമ്പർ വാങ്ങിച്ചായിരുന്നു പാപ്പ? ഇല്ല. എങ്ങനെയല്ലോ സംഘടിപ്പിക്കണം? അയാൾ ഓനെ കണ്ടെത്തി കൊല്ലുകയാണെങ്കിൽ അവന്റെ നെഞ്ചും കൂടി ഇടിച്ച് തകർക്കാൻ എനിക്ക് പിന്നെ ചാൻസ് കിട്ടത്തില്ല. ആ നന്ദന്റെ വീട്ടിൽ എത്രയോ ദിവസം താമസിച്ചതാ, എന്നിട്ട് ആ നന്ദൻ അവനെ ബലിച്ചു കീറിയില്ലല്ലേ. സ്വത്തൊക്കെ എഴുതി വെച്ച് പോയില്ലേ, ഇനി അത് തിരിച്ചു വാങ്ങിക്കണ്ടേ? ഓനെ കൊന്ന കൊച്ചിന് സ്വത്ത് തിരിച്ചു കിട്ടുമല്ലോ, അതെന്താ അത്രക്ക് ആലോചിച്ചില്ലേ? വേറൊരുത്തി വന്ന് കരഞ്ഞപ്പോ രോഹിണി മോള് തന്നെ കൈ പിടിച്ചു കയറ്റി, എന്നിട്ടും മര്യാദ പഠിച്ചില്ല ഓള്. ഓന്റെ കൂടെ നിന്ന് സകല വൃത്തികേടുകളും കാണിച്ച് ഇപ്പൊ തിരിച്ചു കൊണ്ടുവിട്ടു. ഇനി തിരികെ വിളിച്ച് മണ്ടത്തരൊന്നും കാണിക്കാൻ ഞാൻ മതിയായിനും. ഓളും മരിക്കേണ്ടവളാ, എന്ത് ചെയ്യാനാ?
വിശ്വനാഥ സാറിനെയും ജയപ്രഭ ടീച്ചറിനെയും വീട്ടിൽ കയറി വന്ന രണ്ടെണ്ണവും കൊരിന്തേളുകളായിപ്പോയി. എന്തൊരു കുടിയടാ ഇത്. കണ്ടോടാ, 2000-ത്തിന്റെ നോട്ടുകൾ മാത്രം. ഇത് വെള്ളക്കടലാസല്ലേ? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഇപ്പൊ ഇതെല്ലാം വെള്ളക്കടലാസുകളാ, നാളെ ഇതുപോലുള്ള നോട്ടുകൾക്ക് മുകളിലാ എന്റെ ജീവിതം. നീ എന്റെ കൂടെ നിന്നവനാ തുടക്കം മുതലേ, അതുകൊണ്ട് നിനക്കും തരും ഒരായുഷ്കാലം മുഴുവൻ ജീവിക്കാനുള്ള പണം. ചെമ്മീനിലെ ചെമ്പൻകുഞ്ഞിനെ പോലെ ആർത്തി മൂത്ത് നിന്റെ സമനില തെറ്റിയ ശരത്തെ. ഞാൻ മെന്റൽ പേഷ്യന്റ് അല്ലടാ, തെളിഞ്ഞ ബുദ്ധിയോടെ ജീവിക്കുന്നവനാ, അത് നിനക്കും അറിയാം. പിന്നെ നീ എന്നെ കളയാക്കല്ലേ? അളിയ, നോട്ട് പോലെ ഇത്രയും കടലാസുകൾ ഇങ്ങനെ അട്ടിയടക്കി വെക്കണമെങ്കിൽ നിനക്കെന്തെങ്കിലും രോഗമുണ്ടെന്ന് പറയേണ്ടി വരും. നാളെ നടക്കാൻ പോകുന്നതാണ് ഞാൻ ഇപ്പൊ ചെയ്യുന്നത്. എനിക്കുറപ്പുണ്ട് ഞാൻ മോഹിച്ച പണം എന്റെ പക്കല് വരുമെന്ന്. മദ്യത്തിന്റെ ലഹരിയിലാ നീ ഇപ്പോ, ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല. പ്രകാശ, മദ്യം ഉള്ളിൽ കിടക്കുമ്പോ ധൈര്യം കൂടും. കൊല്ലാനും മരിക്കാനും ഒരു മടി ഉണ്ടാവത്തില്ല ആ സമയത്ത്. അതുകൊണ്ടിനി എന്റെ ബ്ലഡിൽ എപ്പോഴും ആൽക്കഹോൾ ഉണ്ടാവും. മംഗലാപുരത്തെ കോടീശ്വരനായ ഗൗരിയെ പോലും കാലുവാരി പിടിച്ച് നിലത്തടിക്കാനുള്ള തന്റെ ആ സമയത്ത് കാട്ടും ഞാൻ. എല്ലാം നഷ്ടപ്പെട്ടവന്റെ ഭ്രാന്താ നിനക്കിപ്പോ? ഒന്നുമല്ലടാ, എന്റെ പോക്ക് ശരിയായ ദിശയില. പിൻബലം ഇല്ലെങ്കിൽ പോലും ഞാൻ എനിക്ക് ചുറ്റിലുള്ളവർക്ക് ഭീഷണിയാ. വെള്ളക്കടലാസികളാണെങ്കിലും 2000-ത്തിന്റെ നോട്ടാണെന്ന് സങ്കല്പിച്ച് വറക്കിയെടുത്ത് എണ്ണിക്കോ എത്രയുണ്ടെന്ന്. തിട്ടപ്പെടുത്താനാ, കോടികൾ കാണും. കോടികൾ എന്തിനാ അയാളെ കാണണമെന്ന് പറഞ്ഞെന്ന് അറിയില്ല. ഒറ്റയ്ക്ക് കാണാനൊരു പേടി, അതുകൊണ്ടാ ടീച്ചറെയും രഹനയും വിളിപ്പിച്ചത്. അദ്ദേഹത്തെ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല, കണ്ടാൽ അറിയാം ആഠ്യത്തെ ഉള്ള ഒരാളാണെന്ന്. എന്താണ് അദ്ദേഹത്തിന് പറ്റിയതെന്ന് ചോദിക്കണമെന്നുണ്ട് എനിക്ക്. കാര്യങ്ങൾ നമുക്ക് ഊഹിക്കാം, എങ്കിലും ആരാണ് ചതിയിൽ പെട്ടതെന്ന് അറിയണമല്ലോ. എന്റെ മകളാ. നിങ്ങൾ മൂന്ന് പേരും തുല്യ ദുഃഖിതരാണെന്ന് എനിക്കറിയാം. എന്റെ മകളുടെ ചിതാഭസ്മം നിബന്ധനം ചെയ്ത് വരുമ്പോഴാ ഞാൻ അവനെ വീണ്ടും കാണുന്നത്. അപ്പോ എനിക്ക് മനസ്സിലായി അവനിപ്പോ തങ്ങുന്നത് ഇവിടെയാണെന്ന്.
എന്നാ പിന്നെ കണക്ക് പറഞ്ഞ് കാര്യം തീർത്ത് പോകാമെന്ന് കരുതി. സാറിന്റെ മോളെയാണോ അവൻ? അതെ. മഹാനവമിയും വിജയദശമിയും ഒക്കെ എല്ലാ വർഷവും മൂകാംബികയിലാണ്. കുടുംബത്തോടൊപ്പം അവിടെ പോകും. ഒരേ ഒരു മോളേ ഉള്ളു എനക്ക്, കാദംബരി. അത് അവരുടെ ആവശ്യം. അങ്ങനെ മൂകാംബികയിൽ വെച്ച് പരിചയപ്പെട്ടതാ ഇവരെ. അന്ന് ഞാൻ എന്റെ സമയദോഷത്തിന് അവന് മൊബൈൽ നമ്പർ കൊടുത്തു. അതുമേ പിടിച്ച് കയറി അവൻ. മകളുമായി സൗഹൃദത്തിലായി. പിന്നെ അവർ തമ്മില് മിക്കപ്പോഴും വിളിയുണ്ടായിരുന്നു. അത് വളർന്ന് അടുത്ത വിജയദശമി നാളില് മൂകാംബികയിൽ വെച്ച് താലികെട്ടൽ വരെ എത്തി. നാട്ടിലുള്ളവന്റെ ബന്ധുക്കൾക്ക് വിവാഹം ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ് അവൻ ഞങ്ങൾക്കൊപ്പം കൂടി. എന്നെ ബിസിനസ്സിലൊക്കെ സഹായിക്കാൻ തുടങ്ങി. ഒരേ ഒരു മോളല്ലേ, അവൾക്കുള്ളതല്ലേ അല്ല. അവനെല്ലാം പഠിക്കട്ടെ എന്ന് നാനും കരുതി. അതിനിടയിൽ മോള് വിശേഷം അറിയിച്ചപ്പോ ആ സന്തോഷത്തിൽ പങ്കെടുത്തിട്ട് അവിടെ നിന്ന് പോയതാവൻ പിന്നെ കണ്ടിട്ടില്ല. സാറിന്റെ കയ്യിൽ നിന്ന് സ്വത്തും പണവും തട്ടാതെ അവൻ പോവില്ലല്ലോ. അങ്ങനൊരു ശീലം അവനില്ലല്ലോ. എന്റെ മോളെ അവൻ പോയി. രണ്ടാഴ്ച കഴിഞ്ഞപ്പോ ഒരു കാസർകോട്ടുകാരിയും ഒരു പയ്യന്നൂർക്കാരിയും വീട്ടിൽ വന്നു. തെളിവുകൾ നിരത്തിയിട്ട് അവര് പറഞ്ഞു, എന്റെ മോളെ പോലെ തന്നെ അവനെ കാത്തിരിക്കുന്നവരാണ് അവരെന്നും. സംഗ് തകർന്നുപോയി. താനും ഭാര്യയും മോളെ സമാധാനിപ്പിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തി. എന്നാൽ അച്ഛനില്ലാത്ത കുഞ്ഞിനെ വളർത്താൻ ഇഷ്ടമില്ലാത്ത എന്റെ മോള്, ഞങ്ങൾക്ക് ഒന്ന് രണ്ട് ജുവല്ലറിയൊക്കെ ഉണ്ട്. അവിടെ നിന്നെങ്ങനെയോ സൈനൈഡ് സംഘടിപ്പിച്ചു. തീർന്നു. മോളുടെ ചിത കത്തി എറിഞ്ഞപ്പോ അവന് പച്ചയ്ക്ക് കത്തിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തവരാ. ഏതായാലും കാണേണ്ടവനെ കണ്ടുകഴിഞ്ഞു. ഇനി ആ കർമ്മം നടത്തണം. അന്തന്റെ മരുമകനാവുമ്പോ അവന്റെ പേര് കൃഷ്ണപ്രസാദ്, സ്വദേശം തൃശൂർ. ഇവിടെ എത്തിയപ്പോ മനസ്സിലായി, സരത്ത്, സൂര്യൻ, ഷാജഹാൻ, അങ്ങനെ ഒരുപാട് പേർ അവനുണ്ടെന്ന്. ഇനി പേരുമില്ല, ആളുമില്ല. നിങ്ങൾ മൂന്ന് പേരെയും കാണുമ്പോ എനിക്ക് എന്റെ കാദംബരിയെ ഓർമ്മ വരുന്നത്. വിഷമിക്കട്ടെ മോളെ, നിങ്ങൾ എങ്ങനെ ചതിക്കപ്പെട്ടു എന്ന് ഞാൻ ചോദിക്കുന്നില്ല. എന്നാൽ ചതിച്ചവന് അറിയിക്കുന്ന ശിക്ഷ കൊടുത്തിട്ട് ഞാൻ ഈ നാട് വിടൂ. അവൻ പോലീസ് സ്റ്റേഷനും കോടതിയും കയറിട്ട് ജയിലിലേക്ക് പോകേണ്ടവനല്ല. അടി മുതൽ മുടിവരെ വേദന അറിഞ്ഞറിഞ്ഞ് മുകളിലോട്ട് പോകേണ്ടവനാ. എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാം സർ. കുടുംബം കലക്കിയായി അവൻ കരയണം. ഒരു നിമിഷമെങ്കിലും ചെയ്തതിനെ കുറിച്ച് ഓർത്ത് അവൻ പിടയണം. എല്ലാവരും ആയുധങ്ങളും കരുതി നടക്കുക. ഒത്തു കിട്ടി അവനെ കൊല്ലാൻ. അത് വേണ്ട. ആയുധം കരുതിയിരിക്കുന്നവരോട് പറഞ്ഞേക്ക്, കൊല്ലരുത് അവനെ. പിടിച്ചു തന്നാ മതി എനിക്ക്. തീർക്കുന്ന കടമ എനിക്കാ. അന്റെ മോളുടെ ആത്മാവിന് മോക്ഷം കിട്ടണമെങ്കിൽ അത് നാൾ തന്നെ ചെയ്യണം. തനതും തും തും തനനനതും.
ശരത്തെ ശരത്തെ അളി എണീക്ക്. ആ ഇത് കുടിക്ക്, കെട്ടുവിടട്ടെ. മൂക്കറ്റം കയറ്റിയേക്ക. കുടിക്ക് മോര. ഇന്നലെ പറഞ്ഞേക്ക് ഓർമ്മയുണ്ടോ? മദ്യ എന്നെ വിഴുങ്ങിയില്ലടാ, എല്ലാം നല്ല ഓർമ്മയുണ്ട്. കൊല്ലൂടാ, മരിക്കേണ്ടവരൊക്കെ മരിക്കണം. ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മനസ്സിൽ പറഞ്ഞും ചിന്തിച്ചും ആശ്വാസം കൊള്ളും ചിലര്, അതാ ഇപ്പൊ നിന്റെ അവസ്ഥ. മനസ്സിൽ കടുത്ത നിരാശ, ഒന്നും ചെയ്യാൻ പറ്റാത്തതിന്റെ ആമർഷം, അതുതന്നെ നിന്റെ പ്രശ്നം. നീ എന്നെ കൊച്ചാക്കാണോ? അല്ല, ഞാൻ സത്യങ്ങൾ പറഞ്ഞത്. ഒരുപാട് നഷ്ടങ്ങൾ ഒരുപാട് പേർക്കുണ്ടാക്കി, ഇനി അത് ആവർത്തിക്കും. അതിലേക്ക് ആ കാര്യങ്ങളുടെ പോക്ക്. ഞാനല്ല ഇപ്പൊ ഭയക്കേണ്ടത്, എന്റെ അവസാനം കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവരാ. ഏതായാലും എനിക്ക് രാവിലെ നല്ല പണിയായിരുന്നു. നീ ഇന്നലെ അടുക്കി വെച്ചിരുന്ന നോട്ടൊക്കെ പറത്തിയായിരുന്നല്ലോ, അതൊക്കെ തൂത്തുകൂട്ടി പറമ്പിക്കൊണ്ട് കത്തിച്ചു. സ്വത്ത് വിറ്റ് പണം കിട്ടില്ലെന്നായപ്പോ നീ സ്വപ്നം കാണാൻ തുടങ്ങി, അതാ നിന്റെ പ്രശ്നം. ഈ മോര് വാങ്ങിക്കൊണ്ട സമയത്ത് വല്ല പൈന് വാങ്ങിക്കൊണ്ട് വരാത്ത എന്താടാ? ബീവറേജ് ഇപ്പൊ ക്യൂ നിന്നാലേ പോലീസ് എന്റെ മുഖം തെരഞ്ഞോണ്ടിരിക്കുക, അത് നീ മറക്കരുത്. മദ്യത്തിൽ ഒടുങ്ങാനാണോ നിന്റെ പ്ലാൻ? ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ നിന്ന് കിട്ടുന്ന ധൈര്യം ആശ്വാസം ഒന്നും മറ്റെവിടെ നിന്നും കിട്ടത്തില്ല. അതുകൊണ്ട് നീ എവിടെ നിന്നെങ്കിലും സംഘടിപ്പിച്ചോണ്ട് വാ, ചെല്ലടാ. ഇടയ്ക്ക് കൂട് മാറണം, ഒരിടത്ത് തന്നെ താമസം പറ്റത്തില്ല. കാട്ടിൽ നിന്ന് പുറത്ത് ചാടിയ പുലിയെ പോലെയാണ് ഇപ്പൊ ഞാൻ. ഒളിച്ചിരിക്കാൻ ഒരിടം തേടി ഞാൻ ചുറ്റിനും പരതുന്നു, എന്നെ കെണിവെച്ച് പിടിക്കാൻ മറ്റു പലരും. നിനക്ക് ഞാൻ കള്ള് വാങ്ങിച്ചോണ്ട് വരാം, എനിക്കൊരു സമാധാനമില്ല. രണ്ടു പേർക്ക് അടിക്കണം. എന്നൊന്നും ചെയ്യരുതണ. ഇല്ലടാ, നീ വെറും ഇടം നിലക്കാരൻ മാത്രമാ. സുഹൃത്ത് നിന്നെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. പക്ഷെ നീ പറയണം, അവനെവിടെ നിനക്കറിയാം. നീ പറഞ്ഞില്ലെങ്കിൽ നീ പെടനും തീരും. ഇനി എന്നെ തല്ലരുതെന്ന ഞാൻ പറയാം. അപ്പുറത്തൊരു ഗോഡൗണില്ല എന്നാ നീയും വേണ നടക്ക, കാണിച്ചു വേണം. എഴുന്നേറ്റ് കാണിക്ക. എവിടാ അവൻ? അറിയില്ല. പറയടാ, എവിടെ നിന്നും? ഇവിടെ ഉണ്ടായിരുന്നു, എവിടെ പോയെന്ന് അറിയില്ല. Thank you.
അവൻ? ഇവിടെ ഉണ്ടായിരുന്നോ എവിടെയാണെന്ന് അറിയത്തില്ല. നിനക്കറിയാം, പറയണം. കൊല്ലല്ലേണ്ണ, കൊല്ലല്ലേ. നിന്നെ കൊല്ലില്ല, പക്ഷേ മറ്റവനെ കൊല്ലുന്നത് എങ്ങനെയാണെന്ന് ആ സമയത്തെ എനിക്ക് പറയാൻ പറ്റൂ. സ്വബോധത്തോടെ നടക്കാറ ഞാൻ ഓർമ്മ നഷ്ടപ്പെട്ടതുപോലെ അഭിനയിക്കുമ്പോ അവന്റെ ചതി ഞാൻ നേരിൽ കണ്ടതാണ്, അറിഞ്ഞതാണ്. അവനെ കൊന്നിട്ട് ആ കൊലപാതക കുറ്റം ഞാൻ ഏറ്റെടുത്തോളാം. അതുകൊണ്ട് കാശ് കിട്ടിയാണെങ്കിൽ നീ പറയുന്നത് എന്തും ചെയ്യാം. സാറിന്റെ മകളെയാണ് അവൻ ചതിച്ചതെങ്കിൽ എന്റെ ഭാര്യയെ തന്നെ അവൻ കൈവെള്ളയിലാക്കി. അങ്ങനെ കൊത്തി വിളിക്കാൻ നടക്കുന്നവന്മാരോട് പറഞ്ഞേക്ക് അവന്മാരുടെ ജീവിതവും അത്ര സുരക്ഷിതമല്ലെന്ന്.